കേരളത്തിലെ ബി ജെ പി നേതാക്കളൊക്കെ എത്ര വലിയ ദുരന്തങ്ങളാണ് എന്ന് കഴിഞ്ഞ ദിവസം ബോധ്യമായി യോഗി ആദിത്യനാഥ് കേരളത്തെയും ബംഗാളിനെയും കശ്മീരിനെയും അപമാനിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിന് ചുവടു പിടിച്ച് കേരളത്തിലെ ബി ജെ പി കാര് യോഗി ആദിത്യനാഥിനെ ന്യായീകരിക്കാൻ യുപിയുടെ മികവിനെ വാഴ്ത്തിപ്പാടാൻ നടത്തിയ പാഴ്ശ്രമങ്ങളിലൂടെ ഇവരെ ജനം കാലുമുടക്കി അഴിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് എന്ന് അവർ തന്നെ തെളിയിച്ചു തന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ബി ഗോപാലകൃഷ്ണനിൽ തുടങ്ങി ബി ജെ പിയുടെ ചോട്ട നേതാക്കൾ വരെ സോഷ്യൽ മീഡിയയിലെ ലോക്കൽ സംഘികൾ വരെ അവരുടെ ആ നിലവാരം വളരെ കൃത്യമായി തന്നെ പ്രകടിപ്പിച്ചു ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഗോപാലകൃഷ്ണനും ടീംസും ഒക്കെ വിളിച്ചു പറയാൻ ശ്രമിച്ചത് ഉത്തർപ്രദേശ് കോവിഡ് നേരിടുന്ന കാര്യത്തിൽ നമ്പർ വൺ ആണ് എന്നുള്ളതാണ് യോഗ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിന് മോദിയുടെ നീതി ആയോഗ് പുറത്തിറക്കിയ സർവേകളിലൊന്നും സുസ്ഥിര വികസന സൂചികയിലായാലും ദാരിദ്ര്യത്തിൻ്റെ സൂചികയിലായാലും ഒന്നും ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ പോലും ഇടം പിടിക്കാൻ കഴിയില്ല എന്നുള്ള ദുരന്ത ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അത് വേറെ ആരും പറഞ്ഞതല്ല മോദിജിയുടെ നീതി ആയോഗ് പറഞ്ഞതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറഞ്ഞതാണ് ആ കണക്കുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ അവകാശവാദങ്ങളുമായി ഇവർ എത്തുന്നത് കോവിഡിൻ്റെ കണക്കുകളാണ് ബി ജെ പി വലിയ കാര്യമായി ഉയർത്തിക്കാട്ടുന്നത് ഉത്തർപ്രദേശിലൊക്കെ എവിടെയാണ് സാർ ടെസ്റ്റുകൾ നടക്കുന്നത് ഇപ്പോൾ തന്നെ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ടെസ്റ്റ് നടക്കുന്നുണ്ടോ ഉത്തർപ്രദേശിൻ്റെയൊക്കെ കോവിഡ് എടുത്ത് നോക്കണം ഈ വാചകമടിക്കാൻ വരുന്നതിന് മുമ്പ് കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഏറ്റവും സുസജ്ജമായ രീതിയിൽ കോവിഡിനെ പ്രതിരോധിച്ചതുകൊണ്ടാണ് ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു നാട്ടിൽ മരണസംഖ്യ ഇത്രയെങ്കിലുമായി പിടിച്ചു നിർത്താൻ സാധിച്ചത് ഉത്തർപ്രദേശിലൊക്കെ മരിച്ച മനുഷ്യരുടെ കണക്ക് എവിടെയെങ്കിലുമുണ്ടോ നദിയിൽ ഒഴുകി നടന്ന മൃതദേഹങ്ങളുടെ കണക്കുണ്ടോ ഗ്രാമങ്ങളിലൊക്കെ ആശുപത്രികളിൽ പോലും പ്രവേശിപ്പിക്കാതെ കോവിഡിന് കീഴടങ്ങി എത്രയോ മനുഷ്യരുടെ കഥ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചു ഡോക്ടർമാർ തന്നെ ആ ദുരന്ത ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടു ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കാൻ അവസരമില്ലാതെ ക്യൂ ആയി മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ എത്രയോ കണ്ടു ജീവിക്കുന്ന തെളിവുകൾ നമ്മളെല്ലാവരും കണ്ടതാണ് എന്നിട്ടും ആ അവകാശവാദങ്ങളാണ് സ്വന്തം നാടിനെയാണ് ചാനലിൽ വന്നിരുന്നും വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തിയും സോഷ്യൽ മീഡിയയിൽ കൂടിയുമൊക്കെ ഈ മനുഷ്യർ അപമാനിക്കുന്നത് അവർക്ക് മൂന്നു നേരം തിന്നാൻ കൊടുക്കുന്ന നാടിനെ അവർക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയെടുത്ത് വാലിൻ്റെ തുമ്പത്ത് അഡ്വക്കേറ്റെന്നും ഒക്കെ എഴുതി വയ്ക്കാൻ പാകത്തിന് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മികച്ചതായി നിൽക്കുന്ന ഒരു നാടിനെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടിനെ ഒരു ചർച്ചയിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണനൊക്കെ അഡ്വക്കേറ്റായി മാറിയതും സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കുന്നതും ഈ പ്രായത്തിലും ജീവിച്ചിരിക്കുന്നതുമൊക്കെ കേരളത്തിലായതുകൊണ്ടാണ് എന്ന് ശരിയാണ് ആയുർ കാര്യത്തിൽ കേരളം മുന്നിലാണ് ഒരുപാട് ഒരുപാട് മുന്നിലാണ് നമ്പർ ആണ് വർഗീയ സംഘർഷങ്ങളാൽ ഇവിടെ മനുഷ്യർ കൊല കൊല ചെയ്യപ്പെടുന്നില്ല ആഹാരം കഴിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നില്ല അതുതന്നെയാണ് കേരളത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഉപിയെ ന്യായീകരിക്കാൻ നടക്കുന്ന ബി ജെ പി നേതാക്കളെ കേരളം കാലുമുടക്കി അടിച്ചുകൊണ്ടേയിരിക്കുന്നതും